സി പി എം സംസ്ഥാന സമിതി അംഗം ടി എൻ സീമയുടെ ഭർത്താവ് ജി ജയരാജിനെ വീണ്ടും സീഡിറ്റ് ഡയറക്ടറാക്കാൻ നീക്കം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് യോഗ്യതകളിൽ മാറ്റം വരുത്തി ജയരാജിനെ സീഡിറ്റ് ഡയറക്ടറാക്കിയത് വിവാദമായിരുന്നു. അന്ന് പുറത്താക്കിയ ജയരാജിനെ സെർച്ച് കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് വീണ്ടും നിയമിക്കുന്നത്. സീഡിറ്റ് രജിസ്ട്രാറായിരുന്ന ജി ജയരാജിനെ വിരമിച്ച ശേഷം ഡയറക്ടറായി നിയമിച്ചത് ഏറെ വിവാദമായിരുന്നു. സീഡിറ്റ് ഡയറക്ടറുടെ യോഗ്യതകളിൽ മാറ്റം വരുത്തി ഭരണസമിതിയിൽ അവതരിപ്പിച്ച അംഗീകാരം വാങ്ങിയത് രജിസ്ട്രാറായിരുന്ന ജയരാജായിരുന്നു. ജയരാജിന്റെ യോഗ്യതകൾക്കനുസരിച്ച് ഡയറക്ടറുടെ യോഗ്യത നിശ്ചയിച്ചുവെന്നായിരുന്നു ആരോപണം. ഭരണാനുകൂല സംഘടന ഉൾപ്പെടെ നിയമനത്തെ എതിർത്തുവെങ്കിലും സർക്കാർ കുലുങ്ങിയില്ല. 2019 മെയ് 31 രജിസ്ട്രാർ സ്ഥാനത്തു നിന്നും വിരമിച്ചത്. ഫെബ്രുവരിയിൽ വിരമിക്കേണ്ട ജയരാജിന് സർക്കാർ 3 നീട്ടി നൽകുകയായിരുന്നു. വീണ്ടും സർക്കാർ ജയരാജിനെ കൈയഴിച്ച് സഹായിച്ചു. വിരമിച്ച് 2 ഡയറക്ടറായി നിയമിച്ചു. നിയമനത്തെ ചോദ്യം ചെയ്ത് സീഡിറ്റ് തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ സമീപിച്ചതോടെ സർക്കാർ വെട്ടിലായി. സർക്കാരിന് കോടതിയിൽ നിന്നും തിരിച്ചടിയുണ്ടാകുമെന്ന് ഉറപ്പായതോടെ ജയരാജിന്റെ നിയമനം റദ്ദാക്കി. ഇതിനുശേഷം ഐ സെക്രട്ടറിക്കാണ് സീഡിറ്റ് ഡയറക്ടറുടെ അധിക ചുമതല നൽകിയത്. പിന്നീട് ഡയറക്ടറെ കണ്ടെത്താനായി സർക്കാർ ഒരു സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ചു. സീഡിറ്റിലെ എക്സിക്യൂട്ടീവ് അംഗം ഉൾപ്പെടുന്നതായിരുന്നു സെർച്ച് കമ്മിറ്റി. ഈ കമ്മിറ്റി 3 ശുപാർശ ചെയ്തു. ഇതിൽ നിന്നും ജയരാജിനെ വീണ്ടും സീഡിറ്റിന്റെ തലപ്പത്തേക്ക് നിയമിക്കാനാണ് നീക്കം. ജയരാജിനെ നിയമിക്കാനുള്ള ഫയൽ ഐ വകുപ്പിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയെന്നാണ് വിവരം. സീഡിറ്റിലെ സാമ്പത്തിക വിനിയോഗം ഉൾപ്പെടെ ജയരാജ് സ്വീകരിച്ച നയങ്ങൾക്കെതിരെ തൊഴിലാളികൾ ഒന്നടങ്കം രംഗത്ത് വന്നിരുന്നു. അന്ന് ജീവനക്കാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് ജയരാജൻ നടത്തിയ വിരട്ടൽ പ്രസംഗം പുറത്തുവന്നതും ഏറെ വിവാദമായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.